പി ആർ സുനിൽ, വി എസ് രഞ്ജിത്ത് എന്നിവരാണ് നമുക്കൊപ്പം ചേരുന്നത് തത്സമയം. ആദ്യം പി ആർ സുനിലേക്ക്. ഗുഡ് ഈവനിംഗ് പി ആർ സുനിൽ. ദില്ലിയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയും സംഘവും, ദില്ലിയിലെ എ ഐ സി സി നേതൃത്വം ഒന്നാകെ എന്ന് പറഞ്ഞാലും തെറ്റില്ല അല്ലെ? എല്ലാവരും ദാ കേരളത്തിലേക്ക്, വയനാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അല്ലെ? തീർച്ചയായും ഇനി എ ഐ സി സി തൽക്കാലം 2 ദിവസത്തേക്ക് വയനാട്ടിലായിരിക്കും. അങ്ങനെ എ സി സി എല്ലാ നേതാക്കളും വയനാട്ടിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. പ്രിയങ്കാ ഗാന്ധിയുടെ പത്രിക നൽകൽ ചടങ്ങ് ഒരു വലിയ ആവേശമാക്കി മാറ്റാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇത്രയും കൂടുതൽ നേതാക്കൾ ഇതുപോലെ ഒരു ചടങ്ങിലേക്ക് അണിനിരക്കുന്നത് ഒരു പക്ഷേ ഇത് ആദ്യമായിട്ടായിരിക്കും. ഏതായാലും സോണിയാഗാന്ധി വരുന്നു, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ വരുന്നു, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി വരുന്നു. അങ്ങനെ പ്രിയങ്കാ ഗാന്ധിയുടെ ഈ പത്രിക നൽകൽ ചടങ്ങ് നാളെ 12 മണിക്ക് നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ നേതാക്കളും വയനാട്ടിലുണ്ടാകും. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരുണ്ടാകും. ഒപ്പം തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി ഒരു എക്സിലൂടെ ഒരു ട്വീറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. ആ ട്വീറ്റിൽ എല്ലാവരെയും രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. വയനാടിന് പ്രത്യേക ഇടം തൻ്റെ ഹൃദയത്തിലുണ്ട്. വയനാടിനെ തങ്ങൾ സ്നേഹിക്കുന്നു. വയനാടിൻ്റെ ശബ്ദമായി പാർലമെൻറ്റിൽ പ്രിയങ്കാ ഗാന്ധി ശക്തമായി ഉണ്ടാകും എന്നുകൂടി രാഹുൽ ഗാന്ധി പറയുകയാണ്. അങ്ങനെ പ്രിയങ്കാ ഗാന്ധിക്ക് ഒരു ശക്തമായൊരു പിച്ച് വയനാട്ടിൽ ഉണ്ടാക്കുകയാണ് എ ഐ സി സി. ഏതായാലും എ ഐ സി സിയുടെ മുഴുവൻ നേതാക്കളും വയനാട്ടിലെത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ എല്ലാ പ്രവർത്തക സമിതി അംഗങ്ങളും എത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ മുഖങ്ങളും വയനാട്ടിലെത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ പ്രിയങ്കാ ഗാന്ധി നാളെ പത്രിക നൽകാൻ പോകുന്നു. അതിന് മുന്നോടിയായി വമ്പിച്ച ഒരു റോഡ് ഷോ കൂടി വയനാട്ടിൽ നടക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നേതൃത്വം നൽകുന്ന റോഡ് ഷോ ആയിരിക്കും വയനാട്ടിൽ നടക്കുക. ഏതായാലും വയനാട്ടിൽ വലിയ ആവേശമാക്കി മാറ്റാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഈ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. ഓക്കെ പി ആർ സുനിൽ, നമുക്കെന്നാൽ നേരെ ഇവരെല്ലാം വന്നു ചേരുന്ന വയനാട്ടിലേക്ക് പോകാം. വി എസ് രഞ്ജിത്ത്, ഗുഡ് ഈവനിങ്. പി ആർ സുനിൽ അവിടെ നിന്ന് എ ഐ സി സി ആസ്ഥാനത്തെ എല്ലാ നേതാക്കളെയും വയനാട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എല്ലാവരും യാത്രാമധ്യേയാണോ? വയനാട് ഇവരെയൊക്കെ വരവേൽക്കാനായി, പ്രത്യേകിച്ചും പ്രിയങ്കരിയാകാൻ എത്തുന്ന പ്രിയങ്കാ ഗാന്ധിയെ വരവേൽക്കാനായി എങ്ങനെയാണ് തയ്യാറെടുത്തിരിക്കുന്നത്? സുജയ, പി ആർ സുനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇതൊരു വലിയ ചരിത്ര സംഭവമായിരിക്കും. കാരണം ഇത്രയധികം നേതാക്കന്മാർ നേതുനിര അണിനിരന്നുകൊണ്ട് ഒരു നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും. സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ കരുതുന്ന രാഹുൽ ഗാന്ധി പ്രിയങ്കയ്ക്കൊപ്പം എത്തുമെന്നുള്ളതാണ്. എന്നാൽ രാഹുൽ ഗാന്ധി എത്തുന്നു, പ്രിയങ്കാ ഗാന്ധി എത്തുന്നു, അമ്മ സോണിയാഗാന്ധി കൂടി എത്തുന്നു എന്ന് പറയുമ്പോൾ ആ ചടങ്ങിൻ്റെ ഒരു വലിയ സാന്നിധ്യമായി സോണിയാഗാന്ധി മാറി. ഒപ്പം തന്നെ എ ഐ സി സിയുടെ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ വരുന്നു, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാർ വരുന്നു. ഏതായാലും വലിയ ആവേശമുണ്ടാക്കുന്ന ഒരു റോഡ് ഷോ തന്നെയായിരിക്കും നാളെ നടക്കുക. രാഹുൽ ഗാന്ധി ഇവിടെ വന്നിറങ്ങുമ്പോൾ 2019 ഇവിടെ വന്നിറങ്ങുമ്പോൾ ഏത് തരത്തിലാണോ ഒരു റോഡ് ഷോ ആദ്യമായിട്ട് വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് നൽകിയത്, അതിനേക്കാൾ വലിയ ഒരു സ്വീകരണമായിരിക്കും പ്രിയങ്കാ ഗാന്ധിക്ക് കൊടുക്കാൻ പോകുന്നത്. രാജീവിൻ്റെ മകൻ രാഹുൽ എന്ന് പറയുമ്പോൾ ഇവിടെ പ്രിയങ്കാ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് ഇന്ദിരയുടെ കൊച്ചുമോൾ എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇന്ദിരാഗാന്ധിയെപ്പോലുള്ള പ്രൗഢഗംഭീരയായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പിൻഗാമി എന്ന അർത്ഥത്തിൽ തന്നെയാണ് പ്രിയങ്കാ ഗാന്ധിയെ കോൺഗ്രസ്സുകാർ വയനാട്ടിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഒരു മാസ് എൻട്രി സൂചിപ്പിക്കുന്ന തരത്തിൽ തന്നെയായിരിക്കും നാളത്തെ റോഡ് ഷോ ഉണ്ടായിരിക്കുക. ഇന്ന് വൈകിട്ട് തന്നെ അല്പസമയത്തിനകം സപ്താർ റിസോർട്ടിലേക്ക് രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും എത്തും. മല്ലികാർജ്ജുന ഖാർഗെ നാളെയാണ് എത്തിച്ചേരുക. അതുപോലെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരും നാളെ എത്തിച്ചേരും എന്നാണ് അറിയുന്നത്. മാത്രമല്ല എ ഐ സി സി ജനറൽ സെക്രട്ടറിയുടെ കന്നി അംഗമായതുകൊണ്ട് എ ഐ സി സിയുടെ ഭാരവാഹികൾ എല്ലാവരും ഇങ്ങോട്ടേക്ക്, മിക്ക നേതാക്കന്മാരും ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. കെ സി വേണുഗോപാൽ ഇതിനകം തന്നെ കേരളത്തിലുണ്ട്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും യു ഡി എഫിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ മുഴുവൻ നാളെ വയനാട്ടിലേക്ക് എത്തും. അപ്പോൾ ഇത് വലിയൊരു മെഗാ ഷോ തന്നെയായിട്ട് നാളത്തെ നാമനിർദ്ദേശ പത്രിക സമർപ്പണം മാറുകയാണ്. ഇന്ന് വൈകിട്ട് പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും തലങ്ങുന്നത് ബത്തേരിയിലെ സപ്താർ റിസോർട്ടിലായിരിക്കും. നാളെ അവർ റോഡ് ഷോയ്ക്ക് എത്തിച്ചേരുകയും ചെയ്യും. യു ഡി എഫിനെ സംബന്ധിച്ച് പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം 500,000 പരം ആക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ ഒരു ലക്ഷ്യമായി വെച്ചിട്ടുള്ളത്. 400,000+ ഭൂരിപക്ഷം 2019 രാഹുൽ ഗാന്ധിക്കുണ്ടായിരുന്നു. അതിനെ മറികടക്കുന്ന തരത്തിലൊരു പ്രകടനം പ്രിയങ്കാ ഗാന്ധി കാഴ്ചവെക്കണം, അല്ലെങ്കിൽ പ്രിയങ്കാ ഗാന്ധിക്ക് കൊടുക്കണം എന്ന അർത്ഥത്തിൽ തന്നെയാണ് 7 നിയോജക മണ്ഡലങ്ങളിലും ഇതിനകം തന്നെ കൺവെൻഷനുകൾ പൂർത്തിയാക്കി പഞ്ചായത്ത് തല യോഗങ്ങളിലേക്ക് അവർ കടന്നിട്ടുണ്ട്. ഇനി ബൂത്ത് തലങ്ങളിലേക്ക് വരുന്നു. സപ്താർ റിസോർട്ടിൽ താമസം, മാധ്യമപ്പട തന്നെ ഇത്രയും വലിയ ഒരു ടീം വരുമ്പോൾ, ഇത് രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല.
പ്രിയങ്ക ഗാന്ധി അംഗം കുറിക്കുന്നത് തന്റെ കന്നി അംഗത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത് വയനാടാണ്. അതുകൊണ്ട് വയനാട്ടിൽ നമ്മുടെ വാർത്താ സംഘം, റിപ്പോർട്ടർ വാർത്താ സംഘം എത്രത്തോളം തയ്യാറായി നിൽക്കുകയാണ് രഞ്ജിത്ത്? സുജയ, തീർച്ചയായിട്ടും നമ്മൾ ഫുൾ സെറ്റായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ മുഴുവൻ യൂണിറ്റുകളും വയനാട്ടിൽ നാളെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ സപ്താർ റിസോർട്ടിൽ നമ്മുടെ യൂണിറ്റുണ്ട്. അവിടേക്ക് പ്രിയങ്കാ ഗാന്ധിയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്കെത്തും. ഒപ്പം തന്നെ നാളെ ഈ സപ്താർ റിസോർട്ടിൽ നിന്ന് നേതാക്കന്മാർ കൽപ്പറ്റയിൽ ഈ റോഡ് ഷോയിലേക്ക് എത്തുമ്പോൾ, അവിടെ നിന്ന് റോഡ് ഷോ നടന്ന് കൽപ്പറ്റയിലേക്ക് എത്തുമ്പോൾ ഓരോ ഘട്ടത്തിലും അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് പൂർണ്ണമായും ലഭ്യമാക്കുന്ന തരത്തിൽ തന്നെ മുഴുവൻ സന്നാഹങ്ങളും അവിടെ എത്തിയിട്ടുണ്ട്. മാത്രമല്ല സോണിയാഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖർഗെയും മാത്രമല്ല AICCയുടെ പ്രമുഖരായിട്ടുള്ള മറ്റ് നേതാക്കന്മാരൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവും, ആ ആവേശം ഉണ്ടാവും, ജനങ്ങളുടെ ആവേശം ഉണ്ടാവും. തയ്യാറായിക്കോളൂ, വയനാടിനെ നയിക്കാൻ തയ്യാറാണ്. നമ്മുടെ വയനാട്ടിലെ റിപ്പോർട്ടർ സംഘം മുഴുവൻ ചലനാത്മകമായി നിൽക്കുന്നു ഇന്നു മുതലേ. അതായത് മൈസൂരുവിൽ നിന്ന് സപ്താർ റിസോർട്ടിലേക്ക് പ്രിയങ്കാ ഗാന്ധി ഒന്ന് ലാൻഡ് ചെയ്ത് തന്നാൽ മതി, ബാക്കി അങ്ങോട്ട് പ്രിയങ്കാ ഗാന്ധിയുടെ പ്രതികരണങ്ങൾ അടക്കം പ്രേക്ഷകർക്ക് കാണാം റിപ്പോർട്ടറിൽ. അതേസമയം വയനാട്ടിലെ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേനയും NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസും പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നതെന്നും എതിരാളി ആരായാലും ഭയമില്ലെന്നും സത്യൻ മുഖേനി പറഞ്ഞു. ഈ മണ്ഡലത്തിൽ ജയിക്കാൻ വേണ്ടിയാണ് മത്സരിക്കുന്നത്. അതിനുള്ള സാഹചര്യമുള്ള മണ്ഡലമാണിത്. ജനങ്ങളെ വഞ്ചിച്ചല്ലേ പോയത്. ആ വഞ്ചന ഇനിയും ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ജനങ്ങളല്ലേ ഇതിന്റെ ശക്തി. ജനങ്ങളുടെ മോളല്ലേ MP MLA എല്ലാം വരുന്നത്. ജനങ്ങൾക്ക് ഒരു മാറ്റമില്ല. ജനങ്ങൾ ഈ ഇത്തരം മാറ്റങ്ങളൊക്കെ തള്ളിക്കളിയും. അത് ചരിത്രം അങ്ങനെയാണ്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ LDFന് പ്രസക്തിയില്ലെന്നാണ് BJP പറയുന്നത്. ദേശീയ തലത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവർ വയനാട്ടിൽ നേർക്കുനേർ മത്സരിക്കുന്നതിൽ രാഷ്ട്രീയ പ്രാധാന്യമില്ലെന്ന് BJP നേതാവ് PK കൃഷ്ണദാസ്. ഈ വയനാടിൽ ആ ദുരന്ത ബാധിത സമയത്ത് കാണിച്ചിട്ടുള്ള ആ നിലപാടിന്റെ പേരിൽ തന്നെ നരേന്ദ്രമോദിക്കും BJPക്കും അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സഹായ സഹകരണങ്ങളും ചെയ്തു. പ്രാഥമികമായ ചെലവിന് 145 കോടിയും കൊടുത്തു. പോകുന്ന സമയത്ത് മുഖ്യമന്ത്രിയോട് പറഞ്ഞു, ഈ ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാൻ സമഗ്രമായിട്ടുള്ള ശാസ്ത്രീയമായ പ്രായോഗികമായ ഒരു പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇതേവരെ ഈ ഗവൺമെൻറ് ഇങ്ങനൊരു പുനരധിവാസ പാക്കേജ് കേന്ദ്ര ഗവൺമെൻറ് സമർപ്പിച്ചിട്ടില്ല. സ്വാഭാവികം ഞങ്ങൾ LDFന് ഇവിടെ ഒരു പ്രസക്തി മത്സരം അവരുടെ ഈ മത്സരത്തിനൊരു പ്രസക്തിയും കാണുന്നില്ല. അങ്ങനെ എല്ലാ ആഴ്ചയും രാഷ്ട്രീയം, ഈ ദേശീയ രാഷ്ട്രീയം ഇവരാണ് ഇരുന്ന് കൈകാര്യം ചെയ്യുന്നത്. എന്നിട്ട് അവർക്കെതിരായിട്ട് പ്രിയങ്കാ ഗാന്ധിക്കെതിരായിട്ട് വയനാടിൽ CPI ഇടതുപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിൽ എന്ത് രാഷ്ട്രീയ പ്രസക്തിയാവുള്ളത്? വിവരങ്ങളുമായി LDF ക്യാമ്പിൽ നിന്ന് അലി അക്ബർ ഷായും BJP ക്യാമ്പിൽ നിന്ന് ദീപക് മോഹനും നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് അലി അക്ബർ ഷാ. സത്യൻ മുഖേനിക്ക് മണ്ഡലമറിയാം, പക്ഷേ രാഹുൽ ഗാന്ധിയെക്കാൾ വലിയ ഭൂരിപക്ഷത്തോടെ പ്രിയങ്കാ ഗാന്ധിയെ വിജയിപ്പിക്കാൻ അവിടെ UDF ഒന്നാകെ പണിയെടുക്കുന്നത് കാണുമ്പോൾ, സത്യൻ മുഖേനിയുടെ ഒരു കഴിഞ്ഞ തവണ കിട്ടിയ വോട്ടുകളെങ്കിലും പിടിച്ചു നിർത്തുക എന്നതിനപ്പുറത്തേക്ക് ആശിക്കാൻ വകയുണ്ടോ? എന്താണ് LDFന്റെ ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ? സുജയ, ഈ പറഞ്ഞതുപോലെ LDF സ്ഥാനാർത്ഥി സത്യൻ മുഖേനിയുടെ പര്യടനം ഈ ഘട്ടത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അദ്ദേഹം ഏറനാടായിരുന്നു. ഏറനാട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ആളുകളെ സന്ദർശിച്ച് വോട്ടർമാരെ സന്ദർശിച്ച് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. അതുപോലെ തന്നെ കടകളിൽ കയറിയും അതുപോലെ എല്ലാം തന്നെ വോട്ടർമാരെ കാണുകയായിരുന്നു. ഇപ്പോഴും LDF ഉറച്ചു പറയുന്ന വിശ്വാസം എന്ന് പറയുന്നത് ഇവിടെ പ്രിയങ്കാ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം LDFനൊരു വെല്ലുവിളി ആകില്ല എന്നതാണ്. ആ ആത്മവിശ്വാസത്തിന് അവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് വയനാട്ടിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി എന്ന കാര്യത്തിൽ വയനാട്ടിലെ ജനങ്ങൾക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റി ഇവിടെ നിന്നും ജയിച്ചു പോയൊരാൾ തങ്ങളെ കൈയൊഴിയുന്നു, പിന്നീട് അവരുടെ കുടുംബത്തിൽ നിന്നും മറ്റൊരാളുടെ സ്ഥാനാർത്ഥിയാകുന്നു, ഇനിയും അതേ സാഹചര്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന വ്യക്തമായ ധാരണ വയനാട്ടിലെ വോട്ടർമാർക്കുണ്ട്. അതുകൊണ്ട് അവർ തങ്ങളെ LDFനെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിലും LDF മുന്നോട്ട് വെക്കുന്നത്, സ്ഥാനാർത്ഥിയായ സത്യൻ മുഖേനി മുന്നോട്ട് വെക്കുന്നത്. ആ നിലയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളുമായാണ് ഈ ഘട്ടത്തിൽ അവർ മുന്നോട്ട് പോകുന്നത്. മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അവരിപ്പോഴും ഉയർത്തിക്കാണിക്കുന്നത് ചൂരൽമല തന്നെയാണ്. ചൂരൽമലയിൽ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ തിരിഞ്ഞു നോക്കി
നോക്കിയില്ല. പ്രധാനമന്ത്രി വന്നൊരു ഫോട്ടോഷൂട്ട് നടത്തിപ്പോയി എന്നതിനപ്പുറത്തേക്ക് ഒരു സഹായവും എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് അതിന്റെ ജനങ്ങളുടെ ജനരോഷം അവർ വോട്ടിലൂടെ NDA ഇവിടെ എത്തി പങ്കുവെക്കും. അതുപോലെ തന്നെ ഈ തിരിഞ്ഞു നോക്കാതിരുന്ന സ്വന്തം വയനാടിനെ തിരിഞ്ഞു നോക്കാതിരുന്ന കേന്ദ്രത്തിനെതിരെ ഒരു വാക്കുകൊണ്ടുപോലും പ്രതിഷേധം അറിയിക്കാത്ത UDFനെതിരെയുള്ള പ്രതിഷേധം, അത് ജനങ്ങൾ പ്രിയങ്കയ്ക്കെതിരെയും വോട്ടായി രേഖപ്പെടുത്തും, അത് തങ്ങൾക്ക് അനുകൂലമായി മാറുമെന്നതാണ് ഈ ഘട്ടത്തിലും LDF മുന്നോട്ട് വെക്കുന്ന വിശ്വാസം. ഒരു കാര്യം വ്യക്തമായി പറയാം, വയനാടിന്റെ രാഷ്ട്രീയ ചിത്രം അല്ലെങ്കിൽ ഈ വയനാടിന്റെ ഒരു ഒരു ജോഗ്രഫി എന്ന് പറയുന്ന സാധനത്തിൽ എത്രത്തോളം വിജയസാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ ചോദിക്കാം. ദീപക് വയനാടിന്റെ ഉള്ളംകൈയിൽ എന്ന പോലെ അറിയുന്ന ആളാണ് ദീപക് മോഹൻ. ദീപകിന്റെ അത്ര പോലും വയനാട്ടിൽ പരിചിതയല്ല. അവിടേക്ക് വരുന്ന NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ്, കോഴിക്കോട്ടെ കൗൺസിലർ, വയനാട്ടിൽ മത്സരിക്കാൻ വരുമ്പോൾ കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ ഉയർത്തിയതുപോലെ ആ വോട്ട് വിഹിതം ഉയർത്തി നിർത്താൻ സാധിക്കുമോ അതോ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകുമോ? എന്താണ് BJP ക്യാമ്പിലെ കണക്കുകൂട്ടലുകൾ ദീപക്? BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നതെങ്കിൽ കൂടി ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് സ്ഥാനാർത്ഥിയായ നവ്യ ഹരിദാസ് കൽപ്പറ്റയിലേക്ക് എത്തിയത്. ഉജ്ജ്വലമായ സ്വീകരണമായിരുന്നു കൽപ്പറ്റയിൽ BJP പ്രവർത്തകർ സ്ഥാനാർത്ഥിക്കായി ഒരുക്കിയിട്ടുള്ളത്. നിരവധി പ്രവർത്തകരാണ് ഇന്നലെ വാദ്യോപകരണങ്ങൾ അകമ്പടിയോടുകൂടി സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാനായി എത്തിയത്. ഇന്നിപ്പോൾ രാവിലെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ക്യാമ്പ് നടന്നിട്ടുണ്ട്. മാത്രമല്ല ബൂത്ത് തലം മുതൽ നിയോജക മണ്ഡലം വരെയുള്ള കൺവെൻഷനുകൾ സജീവമായി തന്നെ BJP ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. പ്രധാനമായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനായിരുന്നു. ആദിവാസി മേഖലകളിലടക്കം നിരവധി വലിയ സ്വാധീനം ചെലുത്തി അദ്ദേഹം വലിയ തോതിലുള്ള വോട്ട് ഉയർത്തിയിട്ടുണ്ട്. അത്തരത്തിൽ വോട്ട് ഉയർത്തുക തന്നെയാണ് നവ്യ ഹരിദാസിൻ്റെ ലക്ഷ്യം. മാത്രമല്ല രാഷ്ട്രീയമായി വലിയൊരു ആരോപണം BJPക്കെതിരായുണ്ട്. ഈ ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൻ്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം വൈകി എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമായി BJPക്കെതിരായിട്ടുണ്ട്. അത് പ്രധാനമായും ഇന്ന് രാവിലെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം BJPയുടെ മുതിർന്ന നേതാവായ PK കൃഷ്ണദാസും പറഞ്ഞത്. 1702 കോടി രൂപ ഇപ്പോൾ നേരത്തെ കേന്ദ്രം സഹായമായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ ധനസഹായം ലഭിക്കണമെങ്കിൽ കേന്ദ്രത്തിന് ഒരു നയരേഖ സമർപ്പിക്കണമെന്നും നേരത്തെ ശുപാർശ ചെയ്തിരുന്നു. ഇതിൽ സംസ്ഥാനത്തിൻ്റെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള വീഴ്ച വന്നിട്ടുണ്ട്.